السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബീഉൽ അവ്വലിലാണല്ലോ നാം നിലകൊള്ളുന്നത്. ഈ പുണ്യമായ മാസത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർക്കുക, അവിടുത്തെ ആ ജന്മദിനത്തിൽ സന്തോഷിക്കുക, അതൊരു സത്യവിശ്വാസിക്ക് അറിയാതെ വരുന്ന ഒരു സ്വഭാവമാണ്. അഥവാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹമുണ്ടാകുന്ന ഏതൊരു വ്യക്തിയും അവിടുത്തെ ജന്മദിനം വരുമ്പോൾ സന്തോഷിക്കുക സ്വാഭാവികമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന് അവിടുത്തെ എല്ലാ പ്രയാസങ്ങൾക്കും അത്താണിയായിരുന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. അവിടുത്തെ ജീവിതത്തിന് വലിയ ഒരു വഴിത്തിരിവാണ് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ മുഖേന ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും അവിടുത്തെ വിശ്വസ്തതയും ഒക്കെ കേട്ടറിഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വലിയ കുലീനയായിരുന്നു, വലിയ സമ്പന്നയുമായിരുന്നു. അവരുടെ സ്വത്തുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏൽപ്പിക്കുകയും കച്ചവടത്തിന് വേണ്ടി മഹാനായ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായത്തിന് വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിധവയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ മഹിമയും സ്വഭാവ വിശേഷണങ്ങളും ഒത്തിണങ്ങിയ നല്ലൊരു ചെറുപ്പക്കാരനെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ കണ്ടപ്പോൾ ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ മഹദി തയ്യാറാവുകയാണ്. യഥാർത്ഥത്തിൽ വിധവയാണെങ്കിലും സൗന്ദര്യവതിയാണ്, ആരോഗ്യവതിയുമാണ്. ഒരുപാട് ആളുകൾ അവരെ വിവാഹാന്വേഷണത്തിന് വേണ്ടി വന്നപ്പോൾ അതൊക്കെ അവർ നിരസിക്കുകയായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്വഭാവ മഹിമ കണ്ട് അതിൽ ആകൃഷ്ടയായ മഹദി വലിയ ഒരു ഭാവി പ്രതീക്ഷിക്കുന്ന ബുദ്ധിമതിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വലിയൊരു ഭാവിയാണ് കാണുന്നത്. അങ്ങനെ അവരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹാന്വേഷണം നടത്തുകയും അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു. നുബുവത്ത് അന്ന് നുബുവത്തിൻ്റെ മുമ്പായിരുന്നല്ലോ അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിയ വേളയിൽ ആളുകളൊക്കെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ആക്ഷേപിക്കാൻ തുടങ്ങി. നീ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്? ദരിദ്രനാണ്, യതീമായി വളർന്നവനാണ്. അങ്ങനത്തെ ഒരു വ്യക്തിയെയാണോ ധനാഢ്യയായ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് വിമർശിച്ചപ്പോൾ, വിവാഹ സുദിനം നിക്കാഹ് നടക്കാനിരിക്കുന്ന സന്ദർഭം, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവരെ ആക്ഷേപിച്ച എല്ലാ ആക്ഷേപകരുടെയും ആ മുനയൊടിച്ചുകൊണ്ട് മഹദി പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുകയാണല്ലോ, ദരിദ്രനായ ഒരു വ്യക്തിയെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ ഈ സമ്പത്തിൻ്റെ എല്ലാ രേഖകളുമാണിത്. എൻ്റെ എല്ലാ ഈ സമ്പത്തിൻ്റെ എല്ലാ രേഖകളും ഞാനിതാ മുഹമ്മദിന് നൽകുന്നു. ഇന്ന് മുതൽ ഞാൻ ഫക്കീറത്താണ്. മുഹമ്മദ് ഏറ്റവും വലിയ സമ്പന്നനുമായി മാറിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എങ്ങനെയാണ് എന്നെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞ് അവരെ ആക്ഷേപിച്ച എല്ലാ ആക്ഷേപകരുടെയും ആക്ഷേപിച്ച ആളുകളെയും അവരെ അവരുടെ ആക്ഷേപങ്ങളുടെ മുകൾ മുനയൊടിച്ചുകൊണ്ട് ഖദീജ ബീവി എടുത്ത തീരുമാനമായിരുന്നു അത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടിയ ആ സന്ദർഭം, അതിനു മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ പർവ്വതത്തിലേക്ക്, ഹിറ ഗുഹയിലേക്ക് വിവാദത്തിന് പ്രത്യേകമായ ഒരു വിവാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു സ്വഭാവം നുബുവത്തിന് മുമ്പ് തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. മക്കയിൽ നിന്ന് കുറേ അകലെയുള്ള
ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു പർവ്വത മുകളിൽ ഹിറാ വാർ ഹിറാ എന്ന് പറയുന്ന ആ ഗുഹ, അവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം വിഭാവനം ചെയ്തിരുന്ന ചില ആരാധന മുറകളും, ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിനെ ആരാധിക്കുവാൻ അതിൽ ആനന്ദം കാണുകയും ചെയ്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ വീട്ടിൽ നിന്ന് അകന്ന് ആ ഗുഹയിൽ പോയിരിക്കുക പതിവാണ്. അങ്ങോട്ട് പോകുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലപ്പോഴും അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുകയും അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകളെ നിയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സ്വഭാവമുണ്ടായിരുന്നു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീ കിട്ടിയതായ ആ സന്ദർഭം, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മലക്കിനെ ആദ്യമായി കാണുകയാണ്. വലിയ ഒരു ഭീതിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് അപ്പോൾ ഉണ്ടായത്. അങ്ങനെ ആ ഭീതിയോടുകൂടെ ഭയപ്പെട്ടുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ലഖദ് ഖശീതു അലാ നഫ്സി, എനിക്ക് വല്ലാതെ ഭയമുണ്ട്, എന്നെ പുതപ്പെട്ട് മൂടൂ, എനിക്ക് പനി വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറോട് അണച്ചുകൊണ്ട് എല്ലാ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും തലോടൽ തലോടിക്കൊണ്ട് ഒരു ഉമ്മ ചെറിയ ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് പോലെയുള്ള ഒരു ലാളനയോടുകൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ അവർ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നു, അള്ളാഹു ഇർആനായ അബുൽ ഖാസിം, എന്തിനാണ് നബിയെ അങ്ങ് വിഷമിക്കുന്നത്? അള്ളാഹു നമ്മെ സംരക്ഷിക്കും. അബിശറിയ ബിനൽ അം വസ്ബുത് ഫവല്ലദീ നഫ്സി നഫ്സു ഖദീജ ബിയദിഹി, സന്തോഷിക്കു നബിയെ, സന്തോഷിക്കൂ സഹോദര എന്ന് നബിയായിട്ടില്ല, സന്തോഷിക്കുമോനെ എന്നർത്ഥത്തിനുള്ള പ്രയോഗങ്ങളാണ് പ്രയോഗിക്കുന്നത്. വസ്ബുത്ത് ഫവല്ലദി നഫ്സു ഖദീജ തബിയദിഹി, പടച്ചവനാണ് സത്യം, ഇന്നീൽ അർജു അന്തക്കൂന നബിയു ഹദിഹിൽ ഉമ്മ, നിങ്ങൾ ഈ സമുദായത്തിൻ്റെ പ്രവാചകനായിരിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വല്ലാഹി ലാ യുഹസീകല്ലാഹു അബദാ, ഒരു കാരണവശാലും അള്ളാഹു അങ്ങയെ വിഷമിപ്പിക്കുകയില്ല. എന്താ കാരണം? ഇന്നക ലതസിലുർ റഹീം വതുസദ്ദിഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല് വതുഖിദുൽ ളൈഫ് വതുഖിദുൽ ളഈഫ് വതുഈനു അലാ നവായിബിൽ ഹഖ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ, അള്ളാഹു അങ്ങയെ ഒരിക്കലും വിഷമിപ്പിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇന്നക്ക ലതസിലുർ റഹം, അങ്ങ് കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്, സത്യമേ അങ്ങ് പറയുന്നുള്ളൂ, പ്രയാസങ്ങളെ അങ്ങ് വഹിക്കുന്നു, ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ അങ്ങ് ശ്രമിക്കുന്നു. ഒത്തുപുരി വൈഫ, അതിഥികളെ സൽക്കരിക്കുന്ന സ്വഭാവം അങ്ങക്കുണ്ട്. അതുപോലെ പ്രയാസത്തിലകപ്പെടുന്ന ആളുകളെ സർവ്വവിധേനയും അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള സവിശേഷതകളുള്ള ആരും തന്നെ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. അവരെ അള്ളാഹു വൃഥാവിലാക്കുകയില്ല എന്ന സ്നേഹ സന്തോഷങ്ങളുടെ ആ ലാളനയോടുകൂടിയുള്ള ഒരു പെരുമാറ്റം ഭവതിയായ ഖദീജ ബീവി റളിയല്ലാഹു മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷത്തോടുകൂടെ ആ നിലക്കുള്ള ഒരു ലാളനയിൽ അകപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന് സമാധാനമായി. അങ്ങനെയുള്ളൊരു സമീപനമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വിഷമഘട്ടത്തിൽ ഒരു ഭാര്യ ഭർത്താവിന് സഹായമാകുന്ന ആ അവസ്ഥ, അതിൻ്റെ ഏറ്റവും മൂർധന്യ ദശയിലെത്തിയതായ ഒരു അവസ്ഥയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭ്യമായിരുന്നത്. ഒരുപാട് വിഷയങ്ങൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഇൻഷാഅല്ലാ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ആ വിഷയങ്ങൾ നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.